ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ ശാരീരിക പരിമിതികൾ തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് മാതമംഗലം തുമ്പതടത്തിലെ പി വി ലതിക. ഭിന്നശേഷിക്കാർക്കുള്ള പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ ലതിക ഉപജീവനത്തിനായി ഇപ്പോൾ കുട നിർമ്മാണത്തിലാണ്. ഒന്നാം വയസ്സിൽ പോളിയോ ബാധിച്ചാണ് മാതമംഗലം തുമ്പത്തടത്തിലെ പി വി ലതികയ്ക്ക് അരയ്ക്ക് താഴെ ശരീരം തളർന്നുപോയത്. പിന്നീട് ജീവിതം ദുരിതങ്ങളുടെ പാതയിലൂടെയായി. വീട്ടിനുള്ളിൽ ജീവിതം തളച്ചിടപ്പെടുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് പഞ്ചായത്ത് ലതികയ്ക്ക് മുച്ചക്രവാഹനം നൽകിയത്. ഇതോടെ പുറം കാഴ്ചകളും പുതിയ ആഗ്രഹങ്ങളും ലതികയുടെ ജീവിതത്തിന് വഴികാട്ടിയായി. പവർ ലിഫ്റ്റിംഗിൽ ലതിക എത്തിപ്പെടുന്നതും അങ്ങനെയാണ്. ഈ മേഖലയിൽ നിരവധി വിജയം ലതികയുടേതായി. ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയിൽ നടന്ന അണ്ടർ 19 പാരാ ഒളിമ്പിക്സിൽ വനിതാ പവർ ലിഫ്റ്റ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ലതിക എല്ലാ പരിമിതികളെയും പരാജയപ്പെടുത്തി. എങ്കിലും സ്വർണ്ണ മെഡൽ ജേതാവായ ലതികയ്ക്ക് കുടനിർമ്മാണമാണ് ഇന്ന് ഉപജീവന മാർഗം. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഫ്ലൈയുടെ സഹായത്തോടെ കുട നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ലഭിച്ചു. വീട്ടിൽ നിന്ന് കുട നിർമ്മിച്ച് ഉപജീവനത്തിനുള്ള വഴി തേടുകയാണ് ലതിക. ഈ ഫ്ലൈ എന്ന സംഘടനയിൽ അവർ ഇറക്കി തരുന്ന നമുക്ക് ഈ കുടയുടെ മെറ്റീരിയൽ അത് അവർ വീട്ടിലെത്തിച്ച് തരും. നമുക്ക് നമ്മളത് ഒരു കുടയിൽ നമുക്ക് 60 രൂപ കൂലി അവർ തരും. പിന്നെ ഒരു 20 രൂപ നമ്മൾ ഇപ്പോൾ നമ്മൾ തന്നെ അത് കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ നമുക്ക് അതിൽ കമ്മീഷനായിട്ട് കിട്ടും. നമുക്ക് ഇവിടെ നാട്ടുകാർക്ക് കൊടുക്കാം, വിപണിയിലെല്ലാം കൊടുക്കാം. വാങ്ങി ചിലവർ വന്ന് ചോദിച്ച് വാങ്ങുന്നുണ്ട്. ചിലവർ നമ്മളങ്ങനെ ഓരോ സംഘടനയിൽ ഇങ്ങനെ കൊടുക്ക അവർ മേടിച്ചിട്ടും പോകുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് തേച്ചും നമുക്ക് ചിലവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ അത് തിരിച്ചെടുക്കുകയും ചെയ്യും. അവർ എവിടെയും കൊണ്ടുപോയി ചിലവാക്കും. ഇനി വരുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ നിരവധിയായ പരിശീലനങ്ങൾ നേടാനുണ്ട്. പിലാത്തറയിലെ ജിമ്മിൽ പോയാണ് പരിശീലനം. സ്വന്തമായി ഒരു വീട് വേണം എന്നതാണ് ലതികയുടെ ആഗ്രഹം. ലതികയ്ക്ക് ലഭിച്ച മെഡലുകളും ഉപഹാരങ്ങളും നിരവധിയാണ്. പരിശീലനത്തിന് വേണ്ടി ലഭിച്ച ബെഞ്ച് പ്രസ് ഉപയോഗിക്കാനാവാതെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പുറത്ത് വെച്ച് നശിക്കുകയാണ്. സ്വന്തമായി ഒരു വീടിനായി സുമനസ്സുകളും സന്നദ്ധ സംഘടനകളും എത്തും എന്ന പ്രതീക്ഷയിലാണ് ലതിക ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.